നമസ്കാരം. ഈ ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ കർഷക സമരമൊക്കെ വന്നതോടുകൂടി അത്തരം സംഭവങ്ങൾ മാധ്യമങ്ങളിൽ നിന്ന് അല്പം മാറി നിൽക്കുകയാണ്. ഒരു രണ്ട് പേജ് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ രണ്ട് വാർത്തകൾ അപ്പുറത്തേക്കൊക്കെ മാറി നിൽക്കുകയാണ്. ദൃശ്യമാധ്യമങ്ങളിലാണെങ്കിൽ ബ്രേക്കിന് ശേഷം വരുന്ന സംഭവങ്ങളായി ഇതിനെ മാറുന്നു. പല വാർത്തകളും മാറ്റിവെക്കാനും അത് മുക്കാനുമൊക്കെ ശ്രമിക്കുന്ന കാഴ്ചയും നമ്മൾ കാണുന്നതാണ്. പക്ഷേ കൃത്യമായി അന്വേഷണം ഇവിടെ നടക്കുകയാണ്. ഭരണഘടനാ സംവിധാനത്തിൽ ഇരുന്നുകൊണ്ട് സ്പീക്കർ എന്ന പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് ഡോളർ കടത്ത് പോലെ, റിവേഴ്സ് ഹവാല പോലെ ഒരു വളരെ ഗുരുതരമായ രാജ്യവിരുദ്ധമായ ഒരു പ്രവൃത്തിക്ക് ഇവിടുത്തെ സ്പീക്കർ കൂട്ടുനിന്നു എന്ന പരാതിയും ആരോപണവും ഉയരുമ്പോൾ അതത്ര നിസ്സാരമായി ജനങ്ങൾക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല, സ്പീക്കറുമായി ബന്ധപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ലഫീർ മുഹമ്മദ്, അതുപോലെ തന്നെ ജി ആർ കിരൺ തുടങ്ങിയവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ കൂടുതൽ അന്വേഷണ വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. വളരെ ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത്. അടുത്ത ആഴ്ച ഇതുമായി ബന്ധപ്പെട്ട് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തും എന്ന ഒരു വിവരമാണ് ലഭിക്കുന്നത്. ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ സ്പീക്കർ ശ്രീരാമകൃഷ്ണനെ കസ്റ്റംസ് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ട്. അടുത്ത ആഴ്ച ചോദ്യം ചെയ്യൽ നടത്തുമെന്നും നോട്ടീസ് നൽകാതെ അനൌദ്യോഗികമായി വിളിച്ച് വരുത്തിയായിരിക്കും ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുക എന്ന സൂചന കൂടിയുണ്ട്. ഗൾഫിലെ സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ സ്പീക്കർക്ക് വൻ നിക്ഷേപം ഉണ്ടെന്ന മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സ്വപ്നയുടെയും ശരത്തിൻ്റെയും ഒക്കെ മൊഴികൾ, അതുപോലെ തന്നെ നേരത്തെ ചോദ്യം ചെയ്യപ്പെട്ട ലഫീർ മുഹമ്മദ്, അതുപോലെ തന്നെ ജി ആർ കിരൺ തുടങ്ങിയ ആളുകളുടെ ഒക്കെ മൊഴികൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. സ്പീക്കർക്ക് ഇത്തരത്തിൽ ഒരു നിക്ഷേപമുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളും സൂചനകളുമുണ്ട്. ഉറപ്പല്ല. ഭരണഘടനാ പദവിയുള്ള ആളായതിനാൽ അനൌദ്യോഗികമായി ചോദ്യം ചെയ്ത ശേഷം പ്രതികൾ നേരത്തെ നൽകിയ മൊഴിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയാൽ മാത്രം നടപടികളുമായി മുന്നോട്ട് പോയാൽ മതി എന്ന രീതിയിലാണ് ഇപ്പോൾ കസ്റ്റംസിൻ്റെ തീരുമാനം. മാത്രമല്ല, ഈ വിഷയത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കൂടി ഈ ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തും എന്ന സൂചന ആദ്യം മുതലേ ഉണ്ടായിരുന്നു. സ്പീക്കറുടെ മൊഴിയെടുക്കാൻ കസ്റ്റംസ് വിശദമായ ഒരു ചോദ്യാവലി തയ്യാറാക്കിയിട്ടുണ്ട് എന്ന ഒരു റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. നേരത്തെ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളായ സ്വപ്ന സുരേഷും സരിത്തും ജയിലിൽ വെച്ച് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ കേരളത്തിലെ രാഷ്ട്രീയ ഉന്നതന്മാർക്കും നയതന്ത്ര ഉദ്യോഗസ്ഥർക്കും ബന്ധമുണ്ടെന്നും ഗൾഫിലെ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇവർക്ക് നിക്ഷേപവും ബിനാമി നിക്ഷേപവും ഉള്ളതായി രഹസ്യമൊഴി നൽകി എന്ന സൂചനയാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പോൾ അന്വേഷണവും ചോദ്യം ചെയ്യലുമൊക്കെ സ്പീക്കർ തലം വരെ എത്തിയിരിക്കുന്നത് എന്നതാണ് വിഷയം. സ്പീക്കർ നേരത്തെ ഈ വിവരം, അതായത് സ്പീക്കർ പ്രതികളെ കേസുമായി ബന്ധപ്പെട്ട് സ്പീക്കറുടെ സുഹൃത്തായ നാസ് അബ്ദുള്ള എന്ന നാസിനെ കഴിഞ്ഞ ദിവസം കസ്റ്റംസ് ചോദ്യം ചെയ്തു. ഇതിൽ നാസിൻ്റെ സിം കാർഡ് ശ്രീരാമകൃഷ്ണൻ ഉപയോഗിച്ചിരുന്നതായും ഇതുപയോഗിച്ച് സ്പീക്കർ പ്രതികളെ വിളിച്ചിരുന്നതായും ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. വിവരം സ്പീക്കർ സമ്മതിക്കുകയും ചെയ്തു. തൻ്റെ സ്വകാര്യ ആവശ്യങ്ങൾക്കാണ് നാസിൻ്റെ സിം കാർഡ് ഉപയോഗിച്ചത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഇവിടുത്തെ കേരളത്തിലെ നിയമസഭാ സ്പീക്കർക്ക് സ്വകാര്യമായി ഒരു സിം കാർഡ്, 10 വയസ്സുള്ള ഒരു കുട്ടി പോയി ചോദിച്ചാലും സിം കാർഡ് കിട്ടും. അപ്പോൾ നാസ് അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തിയുടെ സിം കാർഡ് എന്തിനാണ് പി ശ്രീരാമകൃഷ്ണൻ ഉപയോഗിച്ചത്? അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബമുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്, സ്വകാര്യ ആവശ്യങ്ങൾക്കാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ ആരുടെയെങ്കിലും ഫോൺ ഉപയോഗിച്ചുകൂടായിരുന്നോ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. സ്വപ്നയെ ഒക്കെ ഈ ഫോണിൽ നിന്നാണ് വിളിച്ചതെന്നാണ് പറയുന്നത്. എന്നാൽ ജൂൺ 30 ശേഷം സ്വർണ്ണക്കടത്ത് കണ്ടെത്തിയ ശേഷം ഈ സിം കാർഡ് ഉപയോഗിച്ചില്ല എന്ന് പറയുന്നു. അത് വളരെ സംശയാസ്പദമായ ഒരു കാര്യമാണ്. ഏറെ വിവാദമായേക്കാമെന്ന് കരുതുന്ന കാര്യത്തിൽ നേരത്തെ സ്പീക്കർക്ക് എതിരെ പ്രതിപക്ഷം അവിശ്വാസം കൊണ്ടുവന്നു, അത് നിയമസഭയിൽ തള്ളുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ തന്നെ ദുരൂഹമായി തുടരുകയാണ്. നാസ് അബ്ദുള്ളയുടെ സിം കാർഡ് എന്തിനു ഉപയോഗിച്ചു? അല്ലെങ്കിൽ ഈ ജൂൺ 30 ശേഷം ഈ സിം കാർഡ് ഉപയോഗിച്ചിട്ടുമില്ല. സ്വകാര്യ ആവശ്യങ്ങൾക്കാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാമല്ലോ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് സ്വകാര്യമായി ഒരു സിം കാർഡ് സ്പീക്കർക്ക് തീർച്ചയായിട്ടും എടുക്കാം. അദ്ദേഹത്തിന് ആധാർ കാർഡും അദ്ദേഹത്തിന് ഐഡൻറ്റി കാർഡും ഒക്കെ ഉള്ളതല്ലേ. ആരെങ്കിലും ഒരാളെ പറഞ്ഞു വിട്ടാൽ മതി. വേണ്ട, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സ്റ്റാഫുകളുടെ ആരുടെയെങ്കിലും ഒരു സിം പേരിൽ ഒരു സിം കാർഡ് എടുത്താൽ അദ്ദേഹത്തിന് യൂസ് ചെയ്യാം. അപ്പോൾ നാസ് അബ്ദുള്ളയുടെ സിം കാർഡ് എന്തിനാണ് എടുത്തത്? നാസ് അബ്ദുള്ളയ്ക്ക് ഇത്തരം ഡോളർ കടത്തോ അല്ലെങ്കിൽ ഇത്തരം കള്ളക്കടത്ത് അങ്ങനെയുള്ള സംഭവങ്ങളുമായി ബന്ധമുണ്ടോ? ഇതൊക്കെ തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ഇതൊക്കെയാണ് അന്വേഷണ വിധേയമാക്കേണ്ടത്. എന്തായാലും അനൌദ്യോഗികമായി അടുത്ത ആഴ്ച പി ശ്രീരാമകൃഷ്ണനെ വിളിച്ചു വരുത്തി കസ്റ്റംസ് ചോദ്യം ചെയ്യും. വിശദമായ ചോദ്യാവലി തയ്യാറായി കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട്. സ്പീക്കർക്ക് നിരപരാധിത്വം തീർച്ചയായും തെളിയിക്കാം, അദ്ദേഹത്തിന് കാര്യങ്ങൾ പറയാം. പക്ഷേ വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞാൽ അല്ലെങ്കിൽ മൊഴികളിൽ പൊരുത്തക്കേടുണ്ടായാൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകും. അതിപ്പോൾ ആരായാലും സ്പീക്കർക്കെതിരെ അന്വേഷണം നടത്തണമെങ്കിൽ പ്രത്യേക അനുമതി വേണം. തീർച്ചയായും അത് എടുത്ത ശേഷം അന്വേഷണത്തിലേക്ക് പോകും. ഇതൊക്കെയായാലും വീണ്ടും വാർത്തകളിൽ സ്പീക്കറും ഡോളർ കടത്തും ഇതുപോലെയുള്ള സംഭവ വികാസങ്ങളും നിറയുകയാണ്. അടുത്ത ആഴ്ച ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിന് ശേഷം അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്താണ് ഏതാണ് എന്നുള്ള കാര്യം കസ്റ്റംസിനും അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും മനസ്സിലാകും. അതനുസരിച്ചുള്ള മറ്റ് നടപടിക്രമങ്ങളിലേക്ക് അവർ കടക്കുകയും ചെയ്യും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.